Ayyappan Kovil Panchayathile Mattukatta Thookkum Palam Road Thakarnnu Gathagatha Klesham Rookshamayi 5 Varsham Munpu ES Bijimol MLA-yude Pradeshika Vikasana Fundil Ninnu 50 Lakham Rupa Mudakki Nirmicha Roadanu Sanjara Yogyamallathathu. അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് മാട്ടുകെട്ട തൂക്കുപാലം റോഡ്. ഗതാഗത യോഗ്യമല്ലാതെ വർഷങ്ങളായി കിടന്ന റോഡ് 5 വർഷങ്ങൾക്ക് മുമ്പ് ES ബിജിമോൾ MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചാണ് സഞ്ചാരയോഗ്യമാക്കിയത്. ഒറ്റത്തവണ നിർമ്മിക്കുന്ന രീതിയിലാണ് ഫണ്ട് അനുവദിച്ചത്. തുടർന്ന് പഞ്ചായത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണം. എന്നാൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായ ശേഷം റോഡിനെ അധികൃതർ അവഗണിച്ചു. റോഡിലെ ടാറിംഗ് ഇളകി തുടങ്ങിയപ്പോൾ തന്നെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നുവെങ്കിൽ റോഡ് ഇന്നത്തെ അവസ്ഥയിലാകുമായിരുന്നില്ല. കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണിപ്പോൾ. ഈ വഴി മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. 100 കണക്കിന് വിനോദസഞ്ചാരികൾ ഈ വഴിയെ വരുന്നുണ്ട്. അവര് വരുമ്പം വാഹനങ്ങൾ ഇതിലെ ഒരു വണ്ടി വന്നാൽ റൈഡ് കൊടുക്കാനിടയില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു വാഹനം വന്നാൽ സ്കൂളിൽ പോയാൽ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട സ്ഥിതിയായിരുന്നു. ഈ ചെളികളും എല്ലാം തീർച്ച പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അല്ല വേണ്ടപ്പെട്ട അധികാരിയുടെ ഭാഗത്തു നിന്നും അടിയന്തര വേണ്ടപ്പെട്ട ഇതിന്റെ ഈ ശോചാവസ്ഥ പരിഹരിക്കണം. നിങ്ങൾക്ക് അടിക്കടി പണിയുണ്ടാവാറുണ്ടോ? ഞങ്ങൾക്ക് വണ്ടിക്ക് ഒരു ഓട്ടം വന്നാൽ ഒരു അശ്രദ്ധിക്കുക തോന്നാൽ ഞങ്ങൾ പോകാറില്ല. കാരണം വണ്ടി ഓടിയാൽ ഞങ്ങൾക്ക് പണി. ഇപ്പോഴത്തെ ചെറിയൊരു അത്യാവശ്യം ഓട്ടം വന്നാൽ പോലും ഞങ്ങൾ പോകുന്നില്ല. ഇത് കിട്ടുന്ന പൈസ ഉറപ്പ് കൊണ്ട് കൊടുക്കാന്നുള്ളതല്ലാതെ. സ്കൂൾ വാഹനങ്ങൾ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന റോഡിനാണ് ഈ ദുർഗതി. ഇതുവഴി ഓടുന്ന വാഹനങ്ങൾക്ക് കിട്ടുന്ന കൂലി വർക്ക്ഷോപ്പിൽ പോലും കൊടുക്കുവാൻ തികയുന്നില്ല. മാട്ടുകെട്ടിയിൽ നിന്നും തൂക്കുപാലം വരെയുള്ള 2 കിലോമീറ്റർ ദൂരമാണ് തകർന്ന് യാത്ര ദുഷ്കരമായി കിടക്കുന്നത്. റോഡിന്റെ ദുരവസ്ഥ കാരണം ഒരു വാഹനം ഓട്ടം വിളിച്ചാൽ പോലും വരാത്ത സ്ഥിതിയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പഞ്ചായത്ത് അംഗം എന്നും കാണാറുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.